ഇതങ്ങാനും വല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും സംഭവിക്കണമായിരുന്നു എങ്കിൽ കേരളത്തിൽ കുറേ ചെണ്ടകൊട്ടലുകളും പുകിലുകളുമൊക്കെ നമുക്ക് കാണാമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫും വിദ്യാർത്ഥി സംഘടനയായ ഹരിതയും പരസ്യമായ പോർവിളികളിലേക്ക് സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹരിതയിലെ വിദ്യാർത്ഥിനി നേതാക്കൾ വനിതാ കമ്മീഷനിലേക്ക് ഈ വിഷയത്തിൽ സമഗ്രമായ ഇടപെടലുകൾ വേണമെന്നുള്ള വാദമുയർത്തി വനിതാ ലീഗ് എന്നിട്ടും ലീഗിലെ തലതൊട്ടപ്പന്മാർക്ക് മിണ്ടാട്ടമില്ല ഹരിത ലീഗ് നേതൃത്വത്തിന് ഔദ്യോഗികമായി പരാതി നൽകി ലീഗിൽ നിന്ന് ഒരു നീക്കവും തങ്ങളെ അധിക്ഷേപിച്ച എം എസ് എഫ് നേതാക്കൾക്കെതിരെ ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് അവർ വനിതാ കമ്മീഷനെ സമീപിക്കാൻ തയ്യാറായിരിക്കുന്നത് നാണമാകുന്നില്ലേ ലീഗിന് വലിയ വായിൽ നിയമസഭയിലൊക്കെ വർത്തമാനം പറയുന്ന ആളുകളാണല്ലോ സ്ത്രീ സമത്വത്തെക്കുറിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ ഡയലോഗ് അടിക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല ഇത് എന്ന് ഈ നാട് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് സ്വന്തം പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥിനികളെ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖത്ത് നോക്കി വേശ്യ എന്ന തരത്തിൽ തന്നെ അധിക്ഷേപിക്കുമ്പോൾ തുണി ഉരിയുന്ന വിധത്തിലാണ് തങ്ങളെ അധിക്ഷേപിച്ചത് എന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത് വാക്കുകൾ കൊണ്ട് അത്രമേൽ ഹീനമായ അധിക്ഷേപം അത്രമേൽ വലിയ അധിക്ഷേപം പാർട്ടി ഫോറത്തിനുള്ളിൽ ആ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടും ഈ വലിയ കേമന്മാരായ നേതാക്കന്മാർക്ക് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അതേ വനിതാ കമ്മീഷനെ തന്നെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ലീഗുകാരെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ മൂല്യങ്ങളൊക്കെ എവിടെ പോയി നിൽക്കുന്നുവെന്ന് നവാസ് എന്ന എം എസ് എഫിൻ്റെ ആ ചെറുപ്പക്കാരന് വേണ്ടി ലീഗിൻ്റെ ഹരിത എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പെൺകുട്ടികളെ തെരുവിൽ വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം എത്തപ്പെട്ടില്ലേ എന്തു മാറ്റമുണ്ടാക്കുന്നു എന്തു പണ്ടാരമുടക്കുന്നു യു ഡി എഫിലെ സ്ത്രീ സമത്വവാദികൾക്കും ഒന്നും ഒരക്ഷരം പറയാനില്ല എവിടെ പോയി വി ടി ബലരാമന്മാർക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാനില്ല ഷാഫി പറമ്പിലുമാർക്ക് യുവത്വത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് വിലപിക്കാൻ സമയമായിട്ടില്ല കാഷ്ടമാണ് കൂട്ടുകാരെ മുസ്ലിം ലീഗ് സ്ത്രീകളുടെയൊക്കെ അഭിമാന സംരക്ഷണത്തിൻ്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുമെന്ന് കരുതിയിരുന്നയിടത്ത് അതിലെ വിദ്യാർത്ഥിനികൾക്ക് പരസ്യമായി അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു അവർക്ക് വനിതാ കമ്മീഷനെ സമീപിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ദുരവസ്ഥയുണ്ടല്ലോ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ശവപ്പറമ്പാകുന്ന നീക്കങ്ങൾ ഒന്നൊന്നായി വരുന്നതിനിടയിൽ ഈ പറയുന്ന പെൺകുട്ടികളുടെ ശാപവും കൂടി അതിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഷംസീർ വെല്ലുവിളിച്ചത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അക്കൗണ്ട് പൂട്ടപ്പെടുമെന്നത്